നമസ്കാരം. നമുക്ക് ഒരുപാട് കലാകാരന്മാർ കേരളത്തിൽ ലഭ്യമായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ആ ദുഃഖം നമുക്കൊരിക്കലും മാച്ചു കളയാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഞാൻ 1961 കാൽപ്പാടുകൾ എന്നുള്ള ചിത്രത്തിൻ്റെ ഇത് റിഹേഴ്സലും അതും ഇതുമെല്ലാം തുടങ്ങിയപ്പോൾ അന്ന് എനിക്ക് നമ്മുടെ കൊച്ചിയിൽ നിന്ന് വന്ന ഒരു സുഹൃത്തിനെ മറക്കാനൊക്കില്ല. മറ്റാരുമല്ല, തോപ്പിൽ ആൻഡു. അദ്ദേഹം എൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കെ.എസ്. ആൻ്റണിയുടെ ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ അതിൽ ഒരുപാട് ഒരു പരിചയം ഉള്ള ആൾ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒരു എന്തോ ഒരു ധൈര്യവും ഇതൊക്കെ. അന്ന് നല്ലൊരു ഗായകനായിരുന്നു. അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ കുടുംബത്തിന് വളരെ ദുഃഖമുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്നാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതേസമയം കുടുംബത്തിലെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേർന്ന് അവരോടൊപ്പം തന്നെ, പ്രത്യേകിച്ച് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ആൻഡോ വളരെ പ്രശസ്തി അന്ന പ്രശസ്തിയുള്ള ഒരു കലാകാരനായിരുന്നു. വളരെ കാര്യമായിട്ട് മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോഴദ്ദേഹത്തിൻ്റെ മകൻ അതിൻ്റെ ഒരു അംശം അത് സമ്പാദിച്ചിട്ടുണ്ട്. ആ കലയുടെ ഒരു പാരമ്പര്യം പൂർത്തിയാക്കാൻ വേണ്ടി ആ മകന് കഴിയട്ടെ എന്ന് അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. ഗായകനും ഗാനവും സദസ്സും ഹൃദയം കൊണ്ട് ഒന്നാകുന്ന ഇന്ദ്രജാലം നമ്മെ ആവോളം അനുഭവിപ്പിച്ച പാട്ടുകാരനാണ് തോപ്പിൽ ആൻഡോ. വേദികളിലെ മാന്ത്രികൻ, നിറഞ്ഞ സദസ്സിൻ്റെ ആത്മാവറിഞ്ഞു പാടുന്ന ഗായകൻ എന്ന് സംഗീത സംവിധായകൻ അർജുനൻ മാസ്റ്റർ ആൻഡോയെ വിശേഷിപ്പിച്ചത് വെറുതെയല്ല. നാടകങ്ങളിലും സിനിമകളിലുമൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയ തോപ്പിൽ ആൻഡോ ചേട്ടനെ ഞാൻ അടുത്തറിയുന്നത് വേദികളെ ആഘോഷമാക്കിയ ഗായകൻ എന്ന നിലയിലാണ്. മരണം വരെയും ഒരു പോറിൽ പോലും ഏൽക്കാത്ത ശബ്ദ സൗകുമാര്യവും ആലാപന ശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. സിനിമയിൽ പാടിയിട്ടുണ്ടെങ്കിലും നാടകമായിരുന്നു തോപ്പിൽ ആൻഡോയുടെ യഥാർത്ഥ തട്ടകം. നാടകവേദിയാണ് ആൻഡോയിലെ ഗായകനെയും സംഗീത സംവിധായകനെയും കണ്ടെത്തിയതും വളർത്തി വലുതാക്കിയതും. എറണാകുളം ഇടപ്പള്ളി വടക്കേ അങ്ങാടിയിൽ മാട്ടുശാലപ്പറമ്പിലെ തോപ്പുപറമ്പിൽ വീട്ടിൽ ആൻ്റണിയെ തോപ്പിൽ ആൻഡോ ആക്കിയതും നാടകലോകം തന്നെ. തോപ്പിൽ ജോസഫ് കുഞ്ഞാപ്പു ആശാൻ്റെയും എലിസബത്ത് എന്ന എലീശ്വയുടെയും മകനായി 1940 ജൂൺ 6 ആൻഡോയുടെ ജനനം. ചവിട്ട് നാടക കലാകാരനായ പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് സംഗീതത്തോടുള്ള സ്നേഹം. അയൽപ്പക്കത്തെ കലാപ്രേമിയായ ഹൈദ്രോസിൻ്റെ ഗ്രാമഫോണിൽ നിന്ന് ഒഴുകിയെത്തിയിരുന്ന മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങളാണ് ആ സ്നേഹം ഒരു അഭിനിവേശമായി ഉള്ളിൽ വളർത്തിയത് എന്ന് പറയാറുണ്ടായിരുന്നു ആൻഡോ. റഫി സാഹിബ് ആയിരുന്നു എക്കാലവും ആൻഡോയുടെ ആരാധനാ പുരുഷൻ. ആരാധന മൂത്ത് സുഹൃത്തിനോടൊപ്പം ഒരിക്കൽ മുംബൈ ബാന്ദ്രയിലെ വീട്ടിൽ ചെന്ന് റഫിയെ നേരിൽ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിമിഷം എന്നാണ് ആ കൂടിക്കാഴ്ചയെ ആൻഡോ വിശേഷിപ്പിച്ചത്. ഗായക ചക്രവർത്തിയായ റഫിയുടെ പാട്ടുകൾ വേദിയിൽ പാടി അവതരിപ്പിക്കുന്നതിൽ സവിശേഷമായ ആനന്ദം കണ്ടെത്തിയിരുന്നു ആൻഡോ. ഉച്ചസ്ഥായിയിലുള്ള റഫി ഗാനങ്ങൾ എക്കാലവും ആൻഡോയുടെ പക്കൽ സുരക്ഷിതമായിരുന്നു. പതിനാലാം വയസ്സിലാണ് ഇടപ്പള്ളി കോമള മ്യൂസിക് ആർട്സിലൂടെ ഗാനമേള വേദിയിൽ ആൻഡോയുടെ അരങ്ങേറ്റം. പാപ്പുക്കുട്ടി ഭാഗവതർ, യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് എന്നിവരുടെ സംഗീത പരിപാടികളായിരുന്നു ആദ്യ പ്രചോദനം. സ്ത്രീ ശബ്ദത്തിലാണ് ആദ്യകാലത്ത് വേദികളിൽ പാടിയിരുന്നത്.
അധികം വൈകാതെ പ്രശസ്ത ഗായകൻ മെഹബൂബിൻ്റെ ഗാനമേളകളിൽ സീറോ ബാബുവിനോടൊപ്പം സജീവ സാന്നിധ്യമായി ആൻഡോ. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം ശബ്ദം ഗ്രാമഫോണിൽ റെക്കോർഡ് ചെയ്ത് കേൾക്കാനും ഭാഗ്യമുണ്ടായി ആൻഡോയ്ക്ക്. എം ആർ എം യൂസഫ് രചിച്ച നട്ടുച്ചയ്ക്ക് നടക്കാനിറങ്ങിയ ഫാഷൻ ബ്യൂട്ടി, എ കെ ദയാനന്ദൻ രചിച്ച സുറുമക്കാരൻ കുഞ്ഞാലി എന്നീ കെസ്സുപാട്ടുകൾ ആൻഡോയുടെ ശബ്ദത്തിൽ എച്ച് എം വി റെക്കോർഡായി പുറത്തിറക്കിയത് 1960s. ഐ വി ശശി സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമാണ് അനുഭവങ്ങളെ നന്ദി. അതിൻ്റെ പാട്ടെഴുതുമായിരുന്നത്, പാട്ടെഴുതേണ്ടിയിരുന്നത് യൂസഫ് അലി കച്ചേരിയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഞങ്ങളവിടെ ഇരിക്കുമ്പോഴാണ് കടന്നു വരുന്നത്. അങ്ങനെ ആൻഡോയോട് ഒരു പാട്ട് മുഴുവൻ തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം സിനിമയ്ക്ക് അതിൻ്റേതായ ചില കണക്കുകളുണ്ട്. അത് ഒപ്പിച്ചു പോകണമെങ്കിൽ ചില വിട്ടുവീഴ്ചകളും ചില പൊരുത്തപ്പെടലും വേണ്ടിവരും എന്ന് കരുതി തന്നെ ഞാൻ നിരാശപ്പെടുത്തില്ല. താൻ ആ പടത്തിൽ പാടിയിരിക്കുമെന്ന് പറഞ്ഞു. ഒരു സംഘഗാനം അതിൻ്റെ ലീഡ് വോയിസായി പാടാനുള്ള സന്ദർഭം ദേവരാജൻ്റെ സംഗീത സംവിധാനത്തിന് കീഴിൽ ആ ചിത്രത്തിൽ ആൻഡോയ്ക്ക് ലഭിച്ചു. നമ്മളാരുമല്ല നമ്മുടെ പടികൾ നിർണ്ണയിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു ആൻഡോ അവിടെ ദേവരാജൻ മാസ്റ്റർ മുന്നിൽ ആദ്യം പാടിയത് മാസ്റ്ററെ വിശ്രുതമായ നാടകഗാനമാണ്. നാടകലോകത്ത് ആൻഡോ സജീവമായി തുടങ്ങിയതും ഇതേ കാലത്ത് തന്നെ. എൻ എൻ പിള്ള രചിച്ച ആത്മബലി എന്ന നാടകമാണ് ആൻഡോയുടെ സംഗീത ജീവിതത്തിൽ വഴിത്തിരിവായത്. ആത്മബലിയിൽ എൻ എൻ പിള്ള എഴുതി ജയവിജയന്മാർ ഈണമിട്ട കാട്ടരുവിയും കടലും കൈനീട്ടി എന്ന ഗാനമാണ് പ്രൊഫഷണൽ നാടകരംഗത്ത് ആൻഡോയുടെ അരങ്ങേറ്റ ഗാനം. നാടകം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടും ആൾക്കാരും ഒപ്പം പോവുമായിരുന്നു. ഒരു ആസ്വാദനം മാത്രമല്ല, മനുഷ്യനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ശബ്ദം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒക്കെ ജന്മങ്ങൾ ഒരു ഈശ്വരൻ്റെ നേരിട്ടുള്ള സൃഷ്ടിയാണ്. അദ്ദേഹത്തിനോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ വലിയ ഭാഗ്യമാണ്. ഞാൻ ആത്മബലി, അതെനിക്ക് 10-12 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ്. പിന്നെ പ്രേതലോകം, അതും ഞാൻ കുട്ടിയായിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തോടൊപ്പം ഒരു ഈ ചെറുപ്രായത്തിൽ അഭിനയിക്കാൻ പറ്റി. പിന്നീടങ്ങോട്ട് നൂറുകണക്കിന് നാടകങ്ങളിൽ വ്യത്യസ്തമായ ആ ശബ്ദം മുഴങ്ങി. ആത്മബലി നാടകം അവസാനിക്കുന്ന വേളയിൽ സ്ഥിരമായി അവതരിപ്പിച്ചിരുന്ന പ്രതികാര ദുർഗേ എന്ന ചലച്ചിത്ര ഗാനം ആൻഡോയെക്കൊണ്ട് കാണികൾ ആവർത്തിച്ച് പാടിച്ചിരുന്നു അക്കാലത്ത്. വിഷവൃക്ഷം, വഴി, ചിലന്തിവല, അഗ്നിഗോളം തുടങ്ങി നിരവധി നാടകങ്ങളുടെ വിജയത്തിൽ ആൻഡോയുടെ പാട്ടുകൾക്കും ഉണ്ടായിരുന്നു വലിയൊരു പങ്ക്. പൊൻകുന്നം വർക്കിയുടെ പുകയേറ്റ കടന്നൽക്കൂട് എന്ന നാടകത്തിൽ എൻ എം എ ഖാദർ രചിച്ച പെണ്ണുണ്ട് പെണ്ണുണ്ട് ഇന്നെല്ലാവർക്കും പെണ്ണുണ്ട് എന്ന പാട്ടിലൂടെയാണ് സംഗീത സംവിധായകനായി ആൻഡോയുടെ അരങ്ങേറ്റം. ഇതിനിടെ സിനിമയിലും സാന്നിധ്യമറിയിച്ചു തോപ്പിൽ ആൻഡോ. ആദ്യം പാടിയത് ബാബുരാജ് ഈണമിട്ട ഫാദർ ഡാമിയനിൽ. എന്നാൽ ആ സിനിമ വെളിച്ചം കണ്ടില്ല. ആദ്യം പുറത്തു വന്നത് എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത റാഗിംഗ് എന്ന സിനിമയാണ്. റാഗിങ്ങിൽ പി ജെ ആൻ്റണി എഴുതി അർജുനൻ മാസ്റ്റർ സ്വരപ്പെടുത്തിയ ആദിത്യനണയും എന്ന ഗാനം ജയചന്ദ്രനോടൊപ്പമാണ് ആൻഡോ പാടിയത്. പിന്നീട് അനുഭവങ്ങളെ നന്ദി, വീണപൂവ് തുടങ്ങിയ ചിത്രങ്ങൾ. അദ്ദേഹത്തിൻ്റെ സിംഗിങ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിംഗിങ് ആണ്, ഓപ്പൺ ത്രോട്ട് സിംഗിങ് ആണ്. പതുക്കില്ല, കാരണം മൈക്കൊക്കെ വളരെ മൈക്കില്ലെങ്കിലും നമുക്ക് പുറത്ത് ആൾക്കാർ കേൾക്കാം, അത്രയും ലൗഡായിട്ട് പാടുമ്പോൾ. അദ്ദേഹത്തിൻ്റെ മകൻ പ്രേം സാഗർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. പുള്ളി പറയും അദ്ദേഹം മൈക്കില്ലാണ്ട് പാടിയതിന് നമുക്ക് കിടുങ്ങിപ്പോകും റൂമിന്. അത്ര തോപ്പിലാൻഡോ സംഗീതം ചെയ്ത ഒരുപാട് കാരണങ്ങളാണ്. ചങ്ങമ്പുഴ കൃതികൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ചങ്ങമ്പുഴ കൃതികൾ മുഴുവൻ ഞാൻ പാടിയിട്ടുണ്ട്. ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഇപ്പം എന്തുകൊണ്ട് നോക്കിയാലും ആൻഡോ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഗായകനായിരുന്നു. തോപ്പിലാൻഡോ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയതിൽ എനിക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ സംഗീത പ്രേമികളും ദുഃഖിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവൻ ഞാൻ നിത്യശാന്തിയായിരുന്നു. സിനിമയിൽ അവസരങ്ങൾ തേടി അലയാതെ സംഗീതവേദികളാണ് സ്വന്തം തട്ടകം എന്ന് തിരിച്ചറിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയ ആൻഡോ പിന്നീട് പാടിയത് മുന്നിലെ നിറഞ്ഞ സദസ്സുകൾക്ക് വേണ്ടിയാണ്.
ദേവരാജൻ മാസ്റ്റർ, എം എസ് ബാബുരാജ്, എം കെ അർജുനൻ, വിദ്യാധരൻ, കെ ജെ ജോയ് എന്നീ പ്രമുഖ സംഗീത സംവിധായകരുടെ ഗാനങ്ങൾ ആലപിച്ച ആൻഡ്രു വർഷങ്ങളുടെ ഇടവേളയ്ക്കിപ്പുറം പുതുതലമുറയിലെ സംഗീത സംവിധായകൻ ദീപക് ദേവിൻ്റെ ഈണത്തിൽ ഹണി ബി ടു എന്ന ചിത്രത്തിൽ പാടിയ നേരാണ് നമ്മുടെ കൊച്ചി എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഇവ നമ്മുടെ മുത്താണേ, പറയാറുണ്ട് നമ്മുടെ കൊച്ചി, കഥ ചൊല്ലാൻ പലതാണേ. ഇടയ്ക്കൊരിക്കൽ ബേണി ഇഗ്നേഷ്യസിനോടൊപ്പം കലാപം എന്നൊരു ചിത്രത്തിന് വേണ്ടി സംഗീത സംവിധാനവും നിർവഹിച്ചു അദ്ദേഹം. ഗാനമേളാലോകത്ത് സാമ്പത്തിക സുരക്ഷിതത്വം കുറവായിരുന്ന കാലത്ത് ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രം വേദികളിൽ നിന്ന് വേദികളിലേക്കൊഴുകിയ ഗായകനായിരുന്നു തോപ്പിൽ ആൻഡ്രു. ഒരു ഗായകൻ എന്നതിലുപരിയായിട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. വളരെ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപഴകുകയും ഒരു ജാടയില്ലാത്ത പ്രകൃതവും ഒന്നും അദ്ദേഹത്തിന് ഇത്രയും കഴിവുകൾ ഉള്ളതായ ഒന്നും അദ്ദേഹം കാണിക്കില്ലായിരുന്നു. മറ്റൊന്ന് വർഷങ്ങളുടെ പരിചയവും വർഷങ്ങൾ ആയിട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ വളരെ നല്ല പാട്ടുകൾ പാടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഗാനമേളയ്ക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഞാൻ അത്ഭുതത്തോട് കൂടെ നോക്കുന്ന ഒരു ഗായകനാണ് അദ്ദേഹം. അദ്ദേഹം ജനങ്ങളെ ഇളക്കിമറിക്കുകയും അവരുടെ സ്നേഹം പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന വളരെ അപൂർവം ഗായകരിൽ ഞാൻ മറ്റുള്ളവരിൽ അങ്ങനെ കണ്ടിട്ടേയില്ല. എൻ്റെ ഓർമ്മകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഗായകൻ, ഏതൊരു ഗായകരെ എടുത്താലും ആൻഡ്രു ചേട്ടനെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സ്നേഹിക്കാൻ തോന്നുന്ന, വളരെ നല്ല, ഒരുപാട് ബഹുമാനിക്കാൻ തോന്നുന്ന നല്ല ഒരു വ്യക്തിത്വത്തിനുടമ. വലിയ സദസ്സുകൾ എന്നും അദ്ദേഹത്തെ ആവേശം കൊള്ളിച്ചു. സിഇഒ ആൻഡ്രു പാടി അനശ്വരമാക്കിയ മധുരിക്കും ഓർമ്മകളെ, എന്തിനു പാഴ്ശ്രുതി മീട്ടുവതിനിയും തുടങ്ങിയ നാടകഗാനങ്ങൾ ഹൃദയം തുറന്നു പാടി സാധാരണക്കാരനായ മലയാളിയുടെ കാതിലും മനസ്സിലും ചുണ്ടിലും എത്തിച്ചത് തോപ്പിൽ ആൻഡ്രുയാണ്. മധുരയ്ക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ആൻഡ്രു ചേട്ടൻ ഗാനമേളകളിൽ മാത്രമല്ല സ്റ്റുഡിയോകളിലും സജീവമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആൻഡ്രു ചേട്ടൻ ട്യൂൺ ചെയ്ത പല പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട്. അതിൽ എൻ്റെ ഓർമ്മയിലുള്ളത് ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച, അങ്ങനെ ഒരു പാട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു അത്. അങ്ങനെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ, ഒത്തിരി നല്ല നല്ല പാട്ടുകൾ ആൻഡ്രു ചേട്ടൻ്റെയും മക്കളുടെയും സംഗീതത്തിൽ പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടുമ്പോൾ ആത്മവിസ്മൃതിയുടെ തലത്തിലേക്ക് ഉയർന്നു അദ്ദേഹത്തിൻ്റെ ആലാപനം. മൈക്ക് എന്നത് ഒരു സങ്കല്പം മാത്രമായിരുന്ന കാലത്ത് വെറും ഹാർമോണിയത്തിൻ്റെയും തബലയുടെയും മാത്രം അകമ്പടിയോടെ പാടി നടന്ന തലമുറയിലെ അവശേഷിക്കുന്ന അപൂർവം കണ്ണികളിൽ ഒരാളായിരുന്നു തോപ്പിൽ ആൻഡ്രു. ത്യാഗങ്ങളിലൂടെയാണ് സ്വന്തം സംഗീത ജീവിതം അദ്ദേഹം കരുപിടിപ്പിച്ചത്. നിറഞ്ഞ സദസ്സുകൾക്ക് മുന്നിൽ എല്ലാ വേദനകളും മറന്നു പാടി അദ്ദേഹം. സംഗീതത്തെപ്പോലെ സാർവലൗകികമായ മറ്റൊരു മതമില്ല എന്ന് ജീവിതത്തിലൂടെ തെളിയിച്ച തോപ്പിൽ ആൻഡ്രുയുടെ വേർപാട് ഒരു കാലഘട്ടത്തിൻ്റെ അന്ത്യം കുറിക്കുന്നു. നന്മ നിറഞ്ഞ സംഗീതസാന്ദ്രമായ ഒരു കാലഘട്ടത്തിൻ്റെ മലയാള ചലച്ചിത്ര പിന്നണി ഗായക സംഘടന സമത്തിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായിരുന്നു തോപ്പിൽ ആൻഡ്രു. രോഗാവസ്ഥയിലും അനാരോഗ്യത്തിലും തളരാത്ത ശബ്ദവും മനസ്സുമായി സമത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മനസ്സു നിറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഞങ്ങളുടെ സ്വന്തം ആൻഡ്രു ചേട്ടൻ. സംഗീതരംഗത്ത് പിതാവിൻ്റെ പാതകൾ പിന്തുടരുന്ന പ്രതിഭാശാലികളായ പുത്രന്മാർ പ്രേംസാഗറിൻ്റെയും മേരിദാസിൻ്റെയും ഗ്ലാൻസിൻ്റെയും മെറ്റിൽഡ സെബാസ്റ്റ്യൻ്റെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ സമം കുടുംബം പങ്കുചേരുന്നു. കനവിന്നായി പാട്ടുപാടാം,
മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ. ജീവിതയാത്രയിൽ ആൻഡോ ചേട്ടന്റെ പാതിമേയായ പത്നി ട്രീസ ചേച്ചിയുടെ ദീപ്തസ്മരണയിൽ സ്നേഹനിധിയായ ഇടപ്പള്ളിയുടെ സ്വന്തം പ്രിയപുത്രന്റെ ജ്വലിക്കുന്ന സംഗീതസ്മരണകൾക്ക് മുമ്പിൽ സമം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.